ബിഗ് ബോസ് ഹൗസിലെ ഒരു കുലസ്ത്രീ തന്ത്രപരമായിട്ട് നീങ്ങാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. കാര്യത്തിൽ തലയിട്ട് തെറി വാങ്ങുന്നത് കൊണ്ട് നമ്മൾ നല്ല കണ്ണിങ് ആണ്, വെൽ പ്ലാൻഡ് ആയിട്ടാണ് ആളിതിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നി. കൊണ്ട് ഞാനും എൻ്റെ ചാനലും പട്ടിണി എടുക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ദേ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, എൻ്റെ പട്ടിണി മാറ്റാൻ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിന് തന്നെ നമുക്കെടുക്കാം. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏഷ്യാനെറ്റിലെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 ഇൻട്രോ എപ്പിസോഡും അതുപോലെ കണ്ടസ്റ്റന്റിനെ കുറിച്ചും ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ ബിഗ് ബോസിൻ്റെ ഒരു സീസൺ പോലും ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ചില പാർട്ടുകൾ കണ്ടിട്ടുണ്ട്. ടി വിയിൽ എല്ലാവരും കൂടെ ഇരുന്ന് കാണുന്ന സമയത്ത് കാണുമ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബോറടിയായി. പിന്നെ അതുപോലെ വല്ല കോൺട്രവേഴ്സീസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന വീഡിയോസ്, അവിടെയും ഇവിടെ ആയിട്ടുള്ള ഓരോ ഭാഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇതുവരെ ഞാൻ ഒരിക്കലും മുഴുവൻ എപ്പിസോഡ് ഇരുന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്നത് മുഴുവൻ എപ്പിസോഡ് ഇരുന്ന് കാണണമെന്നാണ്. എന്താവുമെന്ന് എനിക്കറിയില്ല, കാരണം മടുപ്പ് തോന്നിയാലുള്ള സാധനം ഞാൻ കാണാറില്ല, നിർത്തിപ്പോവാറാണ്. അപ്പോൾ എന്തായാലും കാണാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രോ എപ്പിസോഡിലെ നമ്മുടെ ഫെജോയുടെ റാപ്പ് അടിപൊളിയായിരുന്നു, അടിപൊളി റാപ്പായിരുന്നു. അതുപോലെ നമ്മുടെ ലാലേട്ടനെ പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യല്ലോ, അതും കിടുക്കാച്ചിയായിരുന്നു. അപ്പം നമ്മുടെ ലാലേട്ടനെ താടിയൊക്കെ വളർത്തുന്ന നല്ല അടിപൊളി ലുക്കായിരുന്നു മൊത്തത്തിൽ ആളുടെ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും എൻട്രി അതിഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നതുകൊണ്ടായിരിക്കും മേ ബി ഇപ്രാവശ്യത്തെ അവരുടെ മോട്ടോ എന്ന് പറയുന്നത് ഐ ആം നോട്ട് എ കോപ്പി ക്യാറ്റ്, ഐ ആം ഒറിജിനൽ എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഒറിജിനൽ ആയിരിക്കും അവരെല്ലാവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരുടെ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ ഐ ആം നോട്ട് എ കോപ്പി ക്യാറ്റ്, ഐ ആം ഒറിജിനൽ എന്നാണ്. അപ്പോൾ ഒറിജിനൽ ആകുമ്പോൾ തന്നെ ഒറിജിനലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് കാര്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതിനു മുന്നേ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി താഴെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കൂട്ടത്തിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടെ ഉണ്ടാവും, അത് താല്പര്യം ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും ജസ്റ്റ് ആ ഒന്ന് നോക്കി ഒന്ന് സപ്പോർട്ടാക്കണം, ഫോളോ ആക്കണം, നമുക്കും ജീവിച്ച് പോകണ്ടേ. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, അവരുടെ അക്കൗണ്ട് നോക്കുക. നമുക്ക് ഫാൻ പേജൊക്കെ തുടങ്ങാനുള്ള ഇഷ്ടം പോലെയുള്ള ആളുകളുണ്ടാവും, ഇങ്ങനെ ഫാൻ പേജ് കൊണ്ട് അടിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുക, ഫോളോ ചെയ്യുക. കണ്ടസ്റ്റൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ അത്യാവശ്യം ഹൈപ്പിൽ നിൽക്കില്ല, അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യം നല്ലവണ്ണം ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വരും എന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് രീതിയിൽ അങ്ങനെയുള്ള ആളുകളെ ഒന്നും ഞാൻ കണ്ടില്ല. മേ ബി എനിക്ക് അവരെയൊന്നും ഫെമിലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കാം അറിയുന്നവരുണ്ടാവും. എന്നാലും അത്യാവശ്യം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള, അടിപൊളിയായിട്ടുള്ള, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ കാലിബറുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ 5 വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ കണ്ടസ്റ്റൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നല്ലോണം ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 5 വന്നിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചൊരു നല്ലൊരു കൺസെപ്റ്റായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ട്രാൻസ്വുമണിയും അതുപോലെ തന്നെ ഒരു കോമണറായിട്ടുള്ള ആളെയും കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ നാദിറ മെഹറിനെ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നവരുണ്ടാവും, കുറേ പേര് അറിയുന്നവരുണ്ടാവും. ആളൊരു ആക്ടിവിസ്റ്റാണ്, അതായത് ഒരു ന്യൂസ് റീഡറാണ്, അതുപോലെ തന്നെ മോഡലാണ്. അത്യാവശ്യം ബോൾഡായിട്ട് അല്ലെങ്കിൽ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. നാദിറ ഈ ഒരു ബിഗ് ബോസ് സീസൺ 5 വന്നതിൽ എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്. കാരണം അവരുടെ ഒരു കമ്മ്യൂണിറ്റിയെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് നല്ലോണം ഹെൽപ്ഫുള്ളാവും. കാരണം ആ ഇൻട്രോയിൽ തന്നെ നാദിറ പറയുന്നുണ്ട്, എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോയിൽ വന്നത് എന്ന് നാദിറ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അതൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരും ഈ ഒരു കമ്മ്യൂണിറ്റിയെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്രത്തോളം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്കെന്തായാലും പേഴ്സണലി നാദിറയെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ. അതുപോലെ തന്നെ അപ്പോൾ നമുക്കൊരു കോൺട്രവേഴ്സിക്കുള്ള സാധ്യത അവിടെ തള്ളിക്കളയാൻ വയ്യ. ബിഗ് ബോസ് ഹൗസിൽ ചിലപ്പോൾ ഉണ്ടായിക്കൂടാ,
പക്ഷേ എന്നാൽ നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ ഒരു പക്ഷേ കോൺട്രവേഴ്സി ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്, അത് നമുക്ക് തള്ളിക്കളയാൻ വയ്യ. നമ്മുടെ നാദുര ഒരു ബോൾഡ് ആൻഡ് മെച്ചുവേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല രീതിയിലുള്ള ഗെയിം അതുപോലെ തന്നെ മെച്ചുവേർഡ് ആയിട്ടുള്ള കുറച്ച് തീരുമാനങ്ങളൊക്കെ കാണാം എന്ന് അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അതുപോലെ രണ്ടാമത് വരുന്ന എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് കോമണർ ആയിട്ടുള്ള ഗോപിക. ഗോപിക എന്ന് പറയുന്ന ഒരു വ്യക്തി ആസ് നമ്മളെയൊക്കെ പോലുള്ള ഒരു സാധാ ഒരു ആളാണ്. പക്ഷേ നമുക്കങ്ങനെ കോമണർ ആണെന്ന് പറഞ്ഞ് ഗോപികയെ ഒരു പക്ഷെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വെറുതെ ഇപ്പോൾ നമ്മുടെ ഷോയിലേക്ക് അങ്ങനെ ഒരാളെ എടുക്കില്ലല്ലോ. കുറേ കടമ്പകൾ കടന്നിട്ടായിരിക്കും ഗോപിക അവിടെ എത്തിയിട്ടുണ്ടാവുന്നത്. ജനപ്രീതി ഒരുപാട് ഗോപികയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നല്ല, ഉണ്ട് കോമണർ ആയതുകൊണ്ട്. പക്ഷെ അത് എത്രത്തോളം വോട്ട് എന്നുള്ള രീതിയിൽ ഗോപികയിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ പറഞ്ഞു സോഷ്യൽ മീഡിയാസിലൊക്കെ നല്ലോണം ആക്റ്റീവ് ആയിട്ടുള്ള അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ആളുകളാണ്. അപ്പോൾ ഇത് എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഗോപിയെ ചെറുതായി കാണാനും വയ്യ. ആള് എങ്ങനെയാവും നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ കണ്ടറിയാം. അപ്പോഴേ നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വന്ന ആള് നമ്മുടെ റെനിഷയാണ്. റെനിഷ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. കാരണം നമ്മുടെ സീതാ കല്യാണം എന്ന് പറയുന്ന സീരിയൽ ഞാൻ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കൂടെ ഇരുന്നിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ സ്വാതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു റെനിഷ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫാൻ ബേസും കുഴപ്പമില്ലാതെ അഭിനയിക്കുന്ന ഒരുപാട് സീരിയലുകളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്നത് കുടുംബ പ്രേക്ഷകരായതുകൊണ്ടും അതുപോലെ തന്നെ റെനീഷ ഒരുപാട് സീരിയൽ ചെയ്തതുകൊണ്ടും കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടുതലായിട്ടുണ്ടാവാനുള്ള സാധ്യത റെനീഷയ്ക്ക് ഉണ്ട്. സാധ്യത ഉണ്ടെന്നല്ല, ഉണ്ട് റെനീഷയ്ക്ക്. അതുപോലെ നല്ലൊരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് വല്ലാതെ കക്ഷിയെ പിടികിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ എങ്ങനെയായിരിക്കും റെനീഷ എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മുടെ അടുത്ത ആളെന്ന് പറയുന്നത് റിനോഷ് ജോർജാണ്. ആളൊരു അടിപൊളി റാപ്പറാണ്, അതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്ററാണ്, ഒരു നടനാണ്. നമ്മുടെ ഇൻട്രോ കണ്ടാൽ തന്നെ അറിയാം അടിപൊളി നല്ല പാട്ടൊക്കെ പാടിയിട്ട് അതുപോലെ ചില സിനിമകളിൽ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആളെ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു എന്താ പറയുക മുൻവിധികളൊന്നും ഇല്ലാണ്ട് വന്ന് കയറിയ ഒരാളെന്നുള്ള രീതിയിൽ തോന്നി. പക്ഷേ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒന്നും രണ്ടും എപ്പിസോഡൊക്കെ കഴിഞ്ഞ് സീസണൊക്കെ ആണെങ്കിൽ തിരക്കില്ല. പക്ഷെ ഇത് അഞ്ചാമത്തെ സീസണാണ്. എങ്ങനെയായാലും ഒന്നെങ്കിലും ഒരാൾ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും മൂപ്പര് കയറി ചെന്ന സമയത്ത് അങ്ങനെയുള്ളൊരു അറിയില്ല എന്നുള്ള രീതിയിലുള്ളൊരു അപ്രോച്ച് ആയിരുന്നു റെനീഷയോട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവിടെ നമ്മളൊരു അടിപൊളി റാപ്പർ ഉള്ളതുകൊണ്ട് നല്ല എൻ്റർടൈനിങ് ആയിരിക്കും ആള് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരുന്നത് ദുബായ് മലയാളി ആയിട്ടുള്ള സെറീന ആൻഡ് ജോൺസൺ ആണ്. ആള് മോഡലിങ്ങിലൊക്കെ അത്യാവശ്യം പ്രാവീണ്യമുള്ള ആളാണ്. അതുപോലെ തന്നെ എന്താണ് ഒരു മാർക്കറ്റിംഗ് മാനേജറാണ് ദുബായിൽ. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ആള് പയറ്റാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നമ്മൾ മോഡലൊക്കെ ആണല്ലോ, അപ്പോൾ ക്യൂട്ടായിട്ടുള്ള കുറച്ച് റിയാക്ഷൻസും എക്സ്പ്രഷൻസൊക്കെ നമുക്ക് കാണാം എന്ന് പ്രതീക്ഷിക്കാം. ആ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടി എക്സ്പ്രഷനിലൂടെ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരവസരം പോലും അവർ പാഴാക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആളൊരു നല്ല ഗെയിം പ്ലേ മുന്നോട്ട് വയ്ക്കും അല്ലെങ്കിൽ കാഴ്ച വയ്ക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട. ഇനി എനിക്ക് കണ്ണിങ് ആണെന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് കേട്ടോ അടുത്തത് പറയാൻ പോകുന്നത്. നമ്മുടെ ശോഭാ വിശ്വനാഥാണ്. 36 കണ്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ 36 ആറ്റിറ്റ്യൂഡും ബാക്കിയുള്ളവരുള്ള ഒരു സംഭവങ്ങളൊക്കെ മൊത്തത്തിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൾ നല്ല കണ്ണിങ് ആണ്. വെൽ പ്ലാൻഡ് ആയിട്ടാണ് ആളിതിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്കറിയാം പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഒരാളോട് അങ്ങനെ കമൻ്റ് ഒന്നും പറയില്ല. പക്ഷേ അവർ ചില കമൻ്ററിയൊക്കെ അവിടുന്ന് എൻ്റർ ചെയ്ത് വരുന്ന നമ്മുടെ കണ്ടസ്റ്റൻ്റിനോട് ചില കമൻ്ററിയൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് എന്താ നല്ല തന്ത്രപരമായിട്ട് നീങ്ങാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ശോഭാ വിശ്വനാഥ് എന്നാണ്. ആളൊരു ഫാഷൻ ഡിസൈനറാണ്, ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റ് ആണ്. പക്ഷെ അതൊന്നും ഇവിടെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലൊരു മാനദണ്ഡമോ ഒരു കാരണമോ ഒന്നുമല്ല.
അപ്പൊ ആളെന്താണ് എല്ലാത്തിലും കൈകടത്താൻ സാധ്യതയുള്ള ഒരാളാണ്, അതുപോലെ തന്നെ സമർത്ഥമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും വശമുള്ള ഒരാളാണെന്നാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ തന്നെ ചില കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം 36 ബേസ് ചെയ്തുകൊണ്ടൊരു ഒരു കേസ് എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതില്ല, അത് റദ്ദാക്കി. അപ്പം സ്വാഭാവികമായിട്ടും പഴയ കാര്യങ്ങൾ, ഈ എന്തെങ്കിലും സംസാരങ്ങളും തർക്കങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളെ ബിഗ് ബോസ് ഹൗസിൽ കുത്തിപ്പൊക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അങ്ങനെ ഒരു കോൺട്രവേഴ്സിക്ക് സ്വഭാവ വിശ്വനാഥിൻ്റെ കേസിൽ നമുക്കൊരു സാധ്യത പ്രതീക്ഷിക്കാം. എന്തായാലും ആൾ ഭയങ്കര കണ്ണിങ് ആയിട്ട് വെൽ പ്ലേഡ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും. മുട്ടി മുട്ടി എന്നുള്ള സീരിയലിലൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ സാഗർ സൂര്യ എന്ന് പറയുന്നത്. അടുത്തായിട്ട് വന്നിട്ടുള്ള കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് സാഗർ സൂര്യയാണ്. സാഗർ സൂര്യയ്ക്ക് അത്യാവശ്യം നല്ലോണം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫാൻ ബേസൊക്കെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഗേൾസ് ആയിരിക്കും, കാരണം റീസെൻ്റായിട്ട് ഒരുപാട് സിനിമകളിലൊക്കെ ആൾ അഭിനയിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആളെ കണ്ടാൽ ഒരു പച്ച പാവം പൂച്ചയെപ്പോലെയാണ്, പക്ഷേ ആളെന്ത് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളി നൈസായിട്ടുള്ള വെൽ പ്ലേ ഗെയിമിനുള്ള സാധ്യതയുള്ള ഒരാളാണ്. എത്ര കോൺട്രവേഴ്സീസ് ഉണ്ടായാലും പക്ഷെ പുറത്തേക്ക് അതൊന്നും ഏൽക്കാനുള്ള സാധ്യത നമുക്ക് സാഗർ സൂര്യയുടെ കേസിൽ കാണാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസുള്ള ആളാണ്, അതൊക്കെ അതിലങ്ങ് മുങ്ങിപ്പോവാനുള്ള സാധ്യതയാണ്. എന്തായാലും ഒരു നല്ലൊരു ഗെയിമർ തന്നെ ആയിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാളുകൾ വിഷ്ണു ജോഷിയും അതുപോലെ അനിയൻ മിഥുനുമാണ്. രണ്ടാളെയും കൂടെ ഞാൻ ഒപ്പം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിഷ്ണു ജോഷി എന്ന് പറയുന്നത് ഫിറ്റ്നസ് ട്രെയിനറാണ്, അതുപോലെ അനിയൻ മിഥുൻ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് വുഷു ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം രണ്ടുപേരും ഫിസിക്കലായിട്ടുള്ള സംഭവത്തിൽ വരുന്നത് കൊണ്ടാണ് രണ്ടുപേരെയും കൂടെ ഞാൻ ഒപ്പം പറയുന്നത്. എങ്ങനെയായാലും നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഒരു അത്യാവശ്യം നല്ല അടിയോടടുപ്പിച്ച് വരുന്ന കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒക്കെ ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ മുൻനിരയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളായിരിക്കും നമ്മുടെ വിഷ്ണു ജോഷിയും അനിയൻ മിഥുനും എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലും ആ ഒരു കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ഫൈറ്റിൻ്റെ വക്കത്ത് വരെ എത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈക്കോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് രണ്ട് മസിലന്മാർ മസിൽപരമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. പിന്നെ നമുക്ക് പറയാനുള്ള രണ്ട് കണ്ടസ്റ്റൻ്റ്, ഇവർ ഞാൻ ഒപ്പാണ് പറയുന്നത്, ഏഞ്ചലീന മറിയയും അതുപോലെ തന്നെ നമ്മളെ വൈബർ ഗുഡ് ശ്രീദേവിയെയാണ് പറയുന്നത്. ഏഞ്ചലീന മറിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുട്ടിയായിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്, ഇൻട്രോൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ നമ്മുടെ ഓമർ ലുലുവിൻ്റെ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓമർ ലുലുവിൻ്റെ ഫിലിമിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ ഓമർ ലുലുവിനെ പോലെ കുറച്ച് വൈറലാവാൻ സാധ്യതയുള്ള ഒരാളാണ്. അതുപോലെ തന്നെ പ്രായത്തിൻ്റേതായിട്ടുള്ള അല്ലറ ചില്ലറ പ്രസരിപ്പുകളും കാര്യങ്ങളും എടുത്തുചാട്ടങ്ങളും ഒക്കെ ഉണ്ടാവാനാണ് സാധ്യതയുള്ള ഒരാളാണ്. ഇന്നലെ നമ്മുടെ വെറും എപ്പിസോഡിൻ്റെ ഒരു ഭാഗം കാണിച്ചപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആളുടെ ക്യാരക്ടറിനെ പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു പൊട്ടിത്തെറി ക്യാരക്ടറാണ്. അപ്പോൾ ഇനി എന്തൊക്കെ അടിപിടികളും സംഭവങ്ങളും എന്തൊക്കെ ബോംബിടലുകളാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ നമ്മുടെ വൈബർ ഗുഡ് ശ്രീദേവിനെ കുറിച്ച് പറയുമ്പോഴും ഈ ഒരു ആഞ്ചലീന മറിയയും അതുപോലെ തന്നെ വൈബർ ഗുഡും ഒരു ഇമോഷണലി വരുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു രണ്ട് പേരാണ്. അതുപോലെ രണ്ടു പേർക്കും അത്യാവശ്യം എന്താ പറയുക, ദേഷ്യം കൂടുതലുള്ള ആളുകളാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ വൈബർ ഗുഡിനെ പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം നല്ലോണം ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരാളാണ് വൈബർ ഗുഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിലായിരിക്കും കൂടുതൽ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് അവരുടെ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരും എന്താണ്, ആഞ്ചലീന മറിയ ആയാലും വൈബർ ഗുഡും നമ്മുടെ ശ്രീദേവി ആയാലും രണ്ടുപേരും നല്ലോണം എന്താണ് പഠിച്ചിട്ടാണ്, വെൽ പ്ലാൻഡ് ആൻഡ് പഠിച്ചിട്ടാണ് നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇനി വരാനുള്ള എപ്പിസോഡിൻ്റെ ഭാഗം കാണിച്ചപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു വാക്കുതർക്കത്തിൻ്റെ ഒരു സീനാണ് കാണിച്ചത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള തുടർന്നുള്ള എപ്പിസോഡ് ആളുകൾ കാണുന്നത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ വൈബർ ഗുഡ് അല്ലെങ്കിൽ നമ്മുടെ ശ്രീദേവി എന്ന് പറയുന്ന ആള് അത്യാവശ്യം നല്ലോണം എല്ലാത്തിനോടും പ്രതികരിക്കുന്ന ആളാണ്, മിണ്ടാണ്ടിരിക്കില്ല, അത്യാവശ്യം നല്ലോണം പ്രതികരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു തർക്കം അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാവാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയായിരിക്കും ഇവരുടെ അവസ്ഥ അല്ലെങ്കിൽ ഇവരുടെ പെരുമാറ്റം എന്നുള്ള വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം.
എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടമുള്ള ആളാണ് അടുത്തത് വരുന്നത്. നമ്മുടെ ജുനൈസ് വി പി ആണ്. അദ്ദേഹത്തിൻ്റെ കണ്ടൻറ് അടിപൊളി, നല്ല കിടുക്കാച്ചി ഫണ്ണായിട്ടുള്ള കണ്ടൻറ്റാണ്. നമ്മുടെ ഉമ്മയുടെ വേഷത്തിലൊക്കെ, ഉമ്മയുടെ സൗണ്ടിലൊക്കെ വന്നിട്ട് അടിപൊളി, നല്ല ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആളാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ആൾ. നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ എനിക്കുള്ളൊരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ആളുടെ കണ്ടൻറ് എന്ത് ചെയ്യും, ആളുടെ വീഡിയോസ് ഞാൻ നല്ലോണം മിസ് ചെയ്യും. എന്തായാലും ആൾ നല്ലൊരു പ്ലെയർ ആയിരിക്കും, അതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. സ്വന്തം കഴിവുകൊണ്ടല്ലെങ്കിലും ആളുകളെ ചൊറിഞ്ഞുകൊണ്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരു വർഷമായി തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അഗിരിമാര. സ്വന്തം കാര്യങ്ങളിൽ അല്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ മാന്തിയും ചൊറിഞ്ഞും അത് മറ്റുള്ളവരിൽ എത്തി അങ്ങനെ പ്രേക്ഷക പ്രീതി നേടിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ അഖിൽ മാരാർ. നമ്മുടെ ഇപ്പം അടുത്തുണ്ടായിട്ടുള്ള ഉണ്ണിമുകുന്ദൻ്റെ ആ കോൺട്രവേഴ്സിയിലൊക്കെ തലയിട്ട് അത്യാവശ്യം പ്രോബ്ലങ്ങളും കാര്യങ്ങളും തെറിയൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ്. അതിലൂടെ പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. മെയിനായിട്ട് മൂപ്പരുടെ ലക്ഷ്യം അതാണ്, ഇങ്ങനെ ഓരോ കോൺട്രവേഴ്സിലും അഭിപ്രായങ്ങളും കമൻറ്റുകളും ചൊറിഞ്ഞും മാന്തും ഇട്ടിട്ട് കൂടുതലായിട്ടുള്ളൊരു ഫാൻ ബേസ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ മൂപ്പർ എന്തായാലും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും അഖിൽ മാരാർ. അതുപോലെ തന്നെ തലയിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ട് തെറി വാങ്ങുന്നത് കൊണ്ട് നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം, അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ വേണ്ടാതെ തലയിട്ടുള്ള തെറി വാങ്ങലും കോൺട്രവേഴ്സീസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് വരുന്ന ആൾ നമ്മുടെ അളിയൻ എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന അഞ്ജൂസ് റോഷനാണ്. നമ്മുടെ കൗമുദി ടി വിയിൽ വരുന്ന ലേഡീസ് ഹോസ്റ്റൽ എന്ന സീരീസിലുള്ള ഒരാളാണ് അഞ്ജൂസ് റോഷൻ എന്ന് പറയുന്നത്. ആൾ നൈസാണ്, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പേഴ്സണാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ബോൾഡായിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ്. കൂടുതലായിട്ട് അഞ്ജൂസ് റോഷനെ കുറിച്ച് എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആളെ ഫസ്റ്റ് സൈറ്റിൽ തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കണ്ടറിയാം. പിന്നീട് വരുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനീഷ കേസാണ്. മനീഷ കേസും ഇതുപോലെ തട്ടിയും മുട്ടിയും എന്ന സീരിയലിലൂടെ അത്യാവശ്യം നല്ലോണം ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അത്യാവശ്യം നല്ല ബോൾഡായിട്ടുള്ള, അല്ലെങ്കിൽ നല്ലോണം എവിടെ പോയാലും പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന ഒരാളാണ് മനീഷ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാരണം, ഒരു മൊത്തം ഔട്ട്ലുക്ക് കണ്ടപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലൊരു കുലസ്ത്രീ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെ ചില മാനറിസംസ് എനിക്ക് അവരിൽ തോന്നി. ബോൾഡായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും, കാരണം അത്യാവശ്യം മെച്ചുവേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ബിഗ് ബോസ് ഹൗസിലെ തന്നെ അത്യാവശ്യം ഏജ് ആയിട്ടുള്ളൊരു ലേഡി ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരുപാട് പെർഫോമൻസും അഭിപ്രായങ്ങളും അല്ലെങ്കിൽ തീരുമാനങ്ങളും ഒക്കെ നമുക്ക് അതിൽ കാണാം. ആ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കൂടെ തന്നെ നമുക്ക് അതിലൂടെ പല പ്രശ്നങ്ങളും കോൺട്രവേഴ്സീസും ഒക്കെ കാണാം. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലൂടെ അതിൻ്റെ ക്ലൈമാക്സ് സീനിൽ വന്ന് നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയിട്ടുള്ളവരാണ് ഐശ്വര്യ സുരേഷ് എന്ന് പറയുന്ന നടി. നടി മാത്രമല്ല, അവരൊരു മോഡലും കൂടിയാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്കയിൽ വളർന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ജഡ്ജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് അവരുടെ എൻട്രി കണ്ടപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ലോണം ബോൾഡാണ് ആൾ. അതുപോലെ തന്നെ നല്ലോണം ഒരു ഫാൻ ബേസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാളും കൂടിയാണ് നമ്മുടെ ലക്ഷ്മി സുരേഷ് എന്ന് പറയുന്നത്. സീരിയലും സിനിമയിലും ഒരുപോലെ വരുന്ന രണ്ടാളുകളാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, ഷിജുവും അതുപോലെ ശ്രുതിലക്ഷ്മിയും. ഷിജുവിനെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ അത്യാവശ്യം ഏജ് ആയിട്ടുള്ള ഒരു മെയിലാണെന്ന് പറയാം. കാരണം അത്യാവശ്യം റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അത്യാവശ്യം വോയിസിനും സ്ട്രെങ്ത് ഉള്ള ഒരാളായിരിക്കും ഷിജു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് അങ്ങനെയാണ് മൊത്തത്തിൽ തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ രീതിയിലുള്ള ഒരഭിപ്രായങ്ങളും അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സീരിയലിലൂടെ വരുന്ന ഒരാൾ, സീരിയലിലും ഉണ്ട് സിനിമയിലും ഉണ്ട്, എന്നാൽ കൂടുതൽ സീരിയലിലൂടെ വരുന്ന ആളായതുകൊണ്ട് റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ കൂടെയുള്ളൊരു അവസരം കൂടിയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ ശ്രുതിലക്ഷ്മി. ശ്രുതിലക്ഷ്മി റീസെൻ്റായിട്ട് 1-2 സിനിമകളിൽ കണ്ടു. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലാതെ നമുക്ക് പിടിതരാത്തൊരു കക്ഷിയാണ് ശ്രുതിലക്ഷ്മി എന്ന് പറയുന്നത്. എന്നാലും നമ്മുടെ ഒരുപാട് സീരിയലുകളിലും അതുപോലെ സിനിമകളിലൊക്കെ ആൾ അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ഫാൻ ബേസും ഉള്ള ആളാണ്, പക്ഷേങ്കിലും നമുക്ക് പിടിതരാത്തൊരാളാണ്. എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്, പെട്ടെന്ന് കരയുന്ന സങ്കടം വരുന്ന ഒരാളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇപ്പോൾ വയ്യ. എന്തായാലും നമുക്ക് നോക്കാം തുടർന്നുള്ള എപ്പിസോഡുകളിൽ എങ്ങനെയായിരിക്കും അവരൊക്കെ അവരുടെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്.
ഇത്രയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രെഡിക്ഷൻസ് ആണ്. നമ്മുടെ എല്ലാ സീസൺസിലും ഉണ്ടായിരിക്കും സെയിം മാനറിസംസ്, അല്ലെങ്കിൽ സെയിം ഒരു അതേ ഒരു കഥാപാത്രങ്ങൾ, ഒരേ സ്വഭാവ സവിശേഷതകളുള്ള അല്ലെങ്കിൽ ഒരേപോലത്തെ കുറച്ച് സ്വഭാവങ്ങളുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാവും. അവരെ നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാ എപ്പിസോഡ്സിലും, സോറി എപ്പിസോഡല്ല, എല്ലാ സീസണിലും നമ്മളെ ഒരു കലിപ്പനുണ്ടായിരിക്കും, ഒരു കാന്താരി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സീസണിൽ എനിക്ക് എൻ്റെ പ്രഡിക്ഷനാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ പ്രഡിക്ഷൻ ആയിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എൻ്റെ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കലിപ്പനായിട്ട് നമ്മുടെ അനിയൻ മിഥുനെയാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ കാന്താരിയായിട്ട് കുറച്ചൊരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന നമ്മുടെ കാന്താരിയായിട്ട് ആഞ്ചലിൻ മരിയയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ തോന്നിയിട്ടുണ്ട് നമ്മുടെ വെറുപ്പിക്കൽസാണ്, അല്ലെങ്കിൽ ചളിയെന്നൊക്കെ പറയാം, വെറുപ്പിക്കൽസ് ചളി കഴിഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ളത് അഖിൽ മാരാരെയാണ്. കാരണം മുപ്പരുടെ സംസാരം, അല്ലെങ്കിൽ ആ ചൊറിയലും മാന്തലും മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറിയിട്ടുള്ള അഭിപ്രായ പറച്ചിലൊക്കെ തോന്നിയപ്പോൾ എനിക്ക് തോന്നി അതൊരു അഖിൽ മാരാരായിരിക്കും തോന്നി. പിന്നെ പറയുന്നത് കപ്പിൾസാണ്. കപ്പിൾസിന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല, എനിക്ക് അങ്ങനെ ഫീലൊന്നും തോന്നിയില്ല. ആരും ഉണ്ടാവുമായിരിക്കാം, ഇനി നമ്മൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് രണ്ടാലഞ്ച് എപ്പിസോഡൊക്കെ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ ആരെങ്കിലും ഉണ്ടാവും. നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഒരു കപ്പിൾ ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ തല തൊട്ടപ്പൻ അല്ലെങ്കിൽ തല മൂത്ത ആള്, ഒരു ലേഡി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ജെൻ്റ് ഉണ്ടായിരിക്കും. ലേഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മനീഷ ചേച്ചിയാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ തലതൊട്ടപ്പനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഷിജു ചേട്ടനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഫാൻ സ്പിക്ക് ഉള്ള രണ്ടാളുകൾ, കൂടുതലായിട്ട് ഫാൻ ബേസ് ഉള്ള രണ്ടാളുകളാവും ഉണ്ടാവും എന്നെനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് പേരാണ്. ഒന്ന് നമ്മുടെ അനിയൻ മിഥുൻ തന്നെയാണ്, രണ്ടാമത്തെ വട്ടം അനിയൻ മിഥുൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ലേഡി വരുന്നത് ഐശ്വര്യ സുരേഷിനെയാണ്. ഞാൻ പറഞ്ഞല്ലോ അവരുടെ ആ എൻട്രി, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവരുടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് കയറി നോക്കിയാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം അവർ ആക്റ്റീവാണെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നി അവരായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മുടെ ഇമോഷണൽ മാനിയാക്ക്, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് ഭയങ്കര ആവുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ വൈബർ ഗുഡിനെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺട്രവേഴ്സിയിലും വരുന്നതും നമ്മുടെ അഖിൽമാരാര് വരുന്നുണ്ട്. അതുപോലെ തന്നെ ശോഭാ വിശ്വനാഥനും കോൺട്രവേഴ്സിയിൽ വരും എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രഡിക്ഷൻസ്. ഇത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രഡിക്ഷനാണ്, ഓരോരുത്തരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓരോന്നായിരിക്കും. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞ് കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നും എന്ത് ഇതൊക്കെ മാറി മറയും. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യം നമ്മുടെ തഗ്ഗായിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. പക്ഷെ തഗ്ഗായിട്ടുള്ള ആളുകൾ അധികം എനിക്ക് തോന്നുന്നു വന്നിട്ടുണ്ടായി നമ്മുടെ കോമഡി സ്റ്റാർസിലെ ചേട്ടന്മാരായിരുന്നു. ഇൻസ്റ്റൻ്റായിട്ട് തഗ്ഗ് പറയാനുള്ള ആളുകളായിരുന്നു അവർ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ തഗ്ഗ് പറയാനുള്ള ആളായിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. അത്രയ്ക്കും തഗ്ഗ്, കോമഡി തഗ്ഗ് പറയാനുള്ള ഒരാളുകൾ അതിലുണ്ടെന്ന് എനിക്ക് കണ്ടിട്ട് മൊത്തത്തിൽ കണ്ടസ്റ്റൻസിനെ കണ്ടിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ. എന്തായാലും ഇനി എന്തൊക്കെ പൊട്ടലും ചീറ്റലുകളൊക്കെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകും എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇത് എൻ്റെ വ്യൂ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള മാത്രം കാര്യങ്ങളാണ്. പലർക്കും പല പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടായിരിക്കും. ഇനി എത്ര ഡിസ്കസ് ചെയ്താലോ, എത്ര അനലൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഏഷ്യാനെറ്റിൻ്റെ സ്റ്റോറി ലൈൻ എങ്ങനെയാണോ അതുപോലെ മാത്രമേ നമ്മുടെ എപ്പിസോഡ്സ് പോവുള്ളൂ. അതുപോലെ തന്നെ ഇനി വരാനുള്ള സംഭവമാണ് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത്. ആ ഒരു എൻട്രിയിലൂടെ നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ഒരു പക്ഷേ വന്നിരിക്കാം. എല്ലാ പ്രാവശ്യവും വരുന്ന പോലെ അവരായിരിക്കും ഒരു ടെസ്റ്റ് അതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അമല ഷാജിയെ പോലെയുള്ള ആളുകളെയൊക്കെ ഞാൻ അതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എത്രത്തോളം എങ്ങനെയൊക്കെ സംഭവങ്ങൾ പോകുന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇൻട്രോ എപ്പിസോഡിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള അനാലിസിസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കേണ്ടത് ഇത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.